നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സൂര്യനിലേക്ക് കുതിപ്പ് തുടർന്ന് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ L1. 15 വർഷത്തോളം നീണ്ട തയ്യാറെടുപ്പുകൾക്കു ശേഷമാണ് സൂര്യനിലേക്ക് ISRO ആദ്യ പേടകം അയച്ചത്. സൂര്യൻ്റെ അന്തരീക്ഷത്തെ നിരീക്ഷിക്കാനായി ഒരു പേടകത്തെ വിക്ഷേപിക്കാൻ 2008 ജനുവരിയിലായിരുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് അഡ്വൈസറി കമ്മിറ്റി പദ്ധതിയിട്ടത്. 2008 നവംബറിൽ അന്നത്തെ ISRO ചെയർമാൻ ജി മാധവൻ നായർ ദൗത്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സൂര്യപഠനത്തിനായി ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ചെറിയ ഭാരം മാത്രമുള്ള ഒരു ചെറു ഉപഗ്രഹം അയക്കാനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത്. പിന്നീട് പദ്ധതി അല്പം കൂടി വിപുലീകരിച്ച് നടത്താൻ തീരുമാനിച്ചു. 2019 ജൂലൈയിൽ ദൗത്യത്തിന് ആദിത്യ L1 എന്ന പേരും ISRO നൽകി. 2020 വിക്ഷേപിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എങ്കിലും കോവിഡ് വ്യാപനത്തോടെ വിക്ഷേപണം വീണ്ടും നീണ്ടുപോയി. ദൗത്യത്തിൻ്റെ 3ാം ഭ്രമണപഥമുയർത്തലും ഇപ്പോൾ വിജയകരമായി തീർന്നു എന്ന് ISRO വ്യക്തമാക്കിയിട്ടുണ്ട്. പുലർച്ചെ 2:30 ഭ്രമണപഥം ഉയർത്തൽ. ഭൂമിയിൽ നിന്നും 296 മുതൽ 71,767 കിലോമീറ്റർ വരെ അകലത്തിലേക്കുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഈ മാസം 2 വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ 2 ഭ്രമണപഥമുയർത്തൽ വിജയകരമായാണ് പൂർത്തിയാക്കിയത്. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി 10 ദിവസങ്ങൾക്കകമാണ് രാജ്യത്തിൻ്റെ അഭിമാനം വീണ്ടും വാനോളമുയർത്തി ISROയുടെ ചരിത്ര നേട്ടം വീണ്ടും വിജയം കണ്ടത്. 2023 സെപ്റ്റംബർ 2 ഇന്ത്യയുടെ ആദ്യ സോളാർ ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത്. ഇത് കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ചയായിരുന്നു ആദിത്യ ഭ്രമണപഥം ഉയർത്തിയത്. സെപ്റ്റംബർ 5 2ാം ഘട്ടവും വിജയകരമായി തന്നെ പൂർത്തിയാക്കി. 125 ദിവസം സഞ്ചരിച്ചാണ് ഉപഗ്രഹം സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ലക്ഷ്യസ്ഥാനമായ L1 പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ എത്തുന്നത്. ബംഗളൂരുവിലെ ഇസ്ട്രാക്കിന്റെ ഗ്രൗണ്ട് സ്റ്റേഷനാണ് ഉപഗ്രഹത്തെ നിയന്ത്രിക്കുന്നത്. സെപ്റ്റംബർ 15 പുലർച്ചെ 2 മണിക്കാണ് 4ാം ഘട്ട ഭ്രമണപഥം ഉയർത്തൽ. ഒരു തവണ കൂടി ഓർബിറ്റ് ഉയർത്തിയ ശേഷം ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിലേക്ക് നീങ്ങും. ഇത് 4 മാസം നീളും. ആകെ 5 ഘട്ടങ്ങളിലായാണ് ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഉയർത്തുന്നത്. ഭ്രമണപഥം ഉയർത്തുന്നത് പൂർത്തിയായ ശേഷം ഉപഗ്രഹം സൂര്യനടുത്തുള്ള L1 ബിന്ദു ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കും. ഏകദേശം 110 ദിവസത്തിനു ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങും. ഇതിനുശേഷം L1ന് സമീപമുള്ള ഹെലോ ഓർബിറ്റിലേക്ക് ആദിത്യ L1 സന്നിവേശിപ്പിക്കും. ഭൂമിയും സൂര്യനും ചെലുത്തുന്ന ഗുരുത്വാകർഷണ ബലം പരസ്പരം ഇല്ലാതാക്കുന്ന ഇടമാണ് Lagrangian 1 point അഥവാ L1 point. ഇത് ഉപഗ്രഹത്തെ ഒരിടത്ത് തന്നെ നിലയുറപ്പിക്കാൻ സഹായിക്കും. 2024 ജനുവരി തുടക്കത്തിലായിരിക്കും ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതാണ് നിലവിലെ നിഗമനം. ബഹിരാകാശ ദൗത്യങ്ങളിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതാണ് സൂര്യനിലേക്കുള്ള പര്യവേക്ഷണം എന്നതിനാൽ ഇന്ത്യയുടെ ആദിത്യ L1ന്റെ ഭാവി എന്തെന്ന് ഉറ്റുനോക്കുകയാണ് ശാസ്ത്രലോകം. ചന്ദ്രനിലും ചൊവ്വയിലും ഇതിനകം വിജയക്കൊടി പാറിച്ച ISRO സൂര്യനിലും ഇന്ത്യയുടെ പേരെഴുതി ചേർക്കാൻ തയ്യാറെടുക്കുകയാണ്. സൂര്യനെ ലക്ഷ്യമിട്ട് വിക്ഷേപിച്ച ആദിത്യ L1 ലക്ഷ്യത്തിലെത്താൻ ഏകദേശം 4 മാസത്തോളം എടുക്കും. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതുപോലെ ആദിത്യ L1 സൂര്യനിൽ ചെന്നിറങ്ങും എന്നൊന്നും ആരും പ്രതീക്ഷിക്കരുത്. ചുട്ടുപൊള്ളുന്ന സൂര്യനിൽ അത്തരം ഒരു ദൗത്യം സാധ്യവുമല്ല. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യനെ പഠിക്കാൻ 15 ലക്ഷം കിലോമീറ്റർ മാത്രമാണ് ആദിത്യ L1 സഞ്ചരിക്കുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിൻ്റെ 1% മാത്രമാണ് പേടകം സഞ്ചരിക്കുന്നുള്ളൂ എന്ന് ചുരുക്കം. ഇതേസമയം ചന്ദ്രയാൻ 3 ചന്ദ്രനിലേക്ക് പോയതിനേക്കാൾ 2 മടങ്ങ് ഭാരവും ആദിത്യയ്ക്ക് കുറവാണ്. 1475 കിലോഗ്രാമാണ് പേടകത്തിൻ്റെ ഭാരം. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള Lagrange 1 point ചുറ്റുമുള്ള ഹെലോ ഓർബിറ്റിലാണ് പേടകത്തെ എത്തിക്കുന്നത്. ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം ഏകദേശം തുല്യമായി അനുഭവപ്പെടുന്ന ഇടമാണ് Lagrange point. ഇത്തരത്തിലുള്ള 5 പോയിന്റുകളിൽ ഒന്നാണ് L1 point. ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സമുണ്ടാകാതെ എല്ലാ സമയവും സൂര്യനെ നിരീക്ഷിക്കാനാകും എന്നതാണ് Lagrange 1 point പ്രത്യേകത. അതുകൊണ്ടാണ് ISRO ദൗത്യത്തിനായി L1 point തെരഞ്ഞെടുത്തതും ദൗത്യത്തിൻ്റെ പേരിനൊപ്പം L1 എന്ന് ചേർത്തതും. Lagrange point നിലനിൽക്കുന്ന പേടകത്തിന് രാത്രി പകൽ വ്യത്യാസമോ ഗ്രഹണങ്ങളോ ഒന്നും തടസ്സമാകില്ല. ഭൂമിയുമായുള്ള ആശയവിനിമയം ഇവിടെ നിന്ന് തടസ്സമില്ലാതെ നടക്കും. ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം L1 point തുല്യമായതിനാൽ പേടകത്തെ അവിടെ തന്നെ നിലനിർത്താൻ അധികം ഇന്ധനം ചെലവഴിക്കേണ്ടി വരില്ല. 4 മാസത്തോളമുള്ള യാത്രയ്ക്കൊടുവിൽ Lagrange point എത്തുന്നതോടെ സൂര്യനെക്കുറിച്ചുള്ള നിർണായകമായ പല വിവരങ്ങളും ആദിത്യ L1 ശേഖരിച്ചു തുടങ്ങും. ഏകദേശം 5 വർഷവും 2 മാസവും നീണ്ടു നിൽക്കുന്ന ദൗത്യമായിരിക്കും ഇത്.
ഇത്രയും കാലം വിശ്രമമില്ലാതെ 24 മണിക്കൂറും പേടകം സൂര്യനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സൂര്യനിലെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളെയും ബാധിക്കുമെന്നതിനാൽ സൂര്യനെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. സൂര്യൻ്റെ ബാഹ്യ അന്തരീക്ഷമായ കൊറോണയെക്കുറിച്ചുള്ള പഠനമാണ് ആദിത്യ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇവിടെയുള്ള താപവ്യതിയാനം പേടകം കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട്. സൂര്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് തത്സമയം നിരീക്ഷിക്കാനും ആ മാറ്റങ്ങൾ എങ്ങനെ ബഹിരാകാശത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു എന്നും ദൗത്യത്തിലൂടെ പഠിക്കും. ഇവയ്ക്ക് പുറമെ സൗരവാതകങ്ങൾ, സൗരവികിരണങ്ങൾ മൂലം ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്ലാസ്മ പ്രവാഹം, കൊറോണൽ മാസ് ഇജക്ഷൻ, സൂര്യൻ്റെ കാന്തികക്ഷേത്രം എന്നിവയെക്കുറിച്ചും പേടകം വിശദമായി പഠിക്കും. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താതെ പോകുന്ന തരംഗങ്ങളെക്കുറിച്ചും അജ്ഞാതമായ സൂര്യൻ്റെ മറ്റു രഹസ്യങ്ങളെക്കുറിച്ചുമെല്ലാം ആദിത്യ എൽവൺ ചുരുളഴിക്കുമോ എന്ന കാത്തിരിപ്പാണ് ഇനി. മലയാളി വാർത്ത ഇൻസൈറ്റ്.